കാനഡയിലെ ഏറ്റവും ഫീസ് കുറഞ്ഞ് പഠിക്കാൻ പറ്റുന്ന 10 കോളേജസിന്റെ കാര്യമാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാനഡയിൽ യൂണിവേഴ്സിറ്റീസും കോളേജസും ഉണ്ടെങ്കിലും പൊതുവെ ഫീസ് കുറവുള്ളത് കോളേജസിലായിരിക്കും. അതുപോലെ തന്നെ കോളേജസിലുള്ള ഡിപ്ലോമയും പി ജി ഡിപ്ലോമയും പ്രോഗ്രാമുകൾക്കായിരിക്കും. സോ ഞാൻ ഇന്ന് ജനറലൈസ് ചെയ്തായിരിക്കും പറയാൻ ആഗ്രഹിക്കുന്നത്. കോളേജസുകളിൽ നിന്ന് തന്നെ പല കോഴ്സുകൾക്കും ഫീസ് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. എങ്കിലും ജനറലി ഫീസ് കുറവുള്ള കോളേജസിനെയാണ് ഞാൻ ഇന്ന് മെൻഷൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. സോ നിങ്ങൾ കാനഡയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഏറ്റവും ഫീസ് കുറഞ്ഞ് പഠിക്കാൻ ഉള്ളൊരു കോളേജ് നോക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് തീർച്ചയായും ഇത് പ്രയോജനപ്പെടും. നമസ്കാരം. ഗ്ലോബൽ മല്ലുവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ 10 കോളേജസിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. സോ ഞാൻ നടത്തിയ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഞാൻ സോർട്ട് ഔട്ട് ചെയ്ത കുറേ കോളേജസാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതല്ലാത്ത ഒരുപാട് കോളേജസ് വേറെ ഉണ്ടാവും. എങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ പ്രസ് ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭിക്കുന്നതായിരിക്കും. സോ ഈ തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം ഈ കോളേജുകളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഇൻ്റർവ്യൂ, അതായത് ക്യു ആൻഡ് എ പോലെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് വരും വീഡിയോസും നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് ബെല്ലൈക്കൺ അമർത്താൻ നിങ്ങൾ മറക്കരുത്. കാരണം നിങ്ങൾക്ക് ഒരു വീഡിയോ പോലും മിസ്സാവാതെ നോട്ടിഫിക്കേഷനായിട്ട് എൻ്റെ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. ഒരുപാട് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും പറഞ്ഞ സമയം വലിച്ചു നീട്ടിക്കൊണ്ട് പോകാതെ നമുക്ക് കണ്ടൻറ്റിലേക്ക് കടക്കാം. സോ എനിക്ക് ആദ്യമായിട്ട് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളൊരു കോളേജ് എന്ന് പറയുന്നത് ലാംഡൺ കോളേജാണ്. ഈ ലാംഡൺ കോളേജ് എന്ന് പറയുന്നത്, ഒരുപാട് പേര് ലാംഡൺ കോളേജ് എങ്ങനെ ഉണ്ടെന്നൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഗ്രൂപ്പുകളിലൊന്നും ഇതിനെക്കുറിച്ച് റിപ്ലൈ തരാതിരുന്നത്. ഒരു വർഷം 8 മുതൽ 9 ലക്ഷം രൂപ വരെയാണ് ഈ ലാംഡൺ കോളേജിലെ ഫീസ് എന്ന് പറയുന്നത്. ഈ ലാംഡൺ കോളേജിൽ തന്നെ 3 ക്യാമ്പസ് ഉണ്ട്. ഒന്ന് ടൊറണ്ടോ ക്യാമ്പസ് ഉണ്ട്, ഒന്ന് മിസിസാഗ ക്യാമ്പസ് ഉണ്ട്, ഒന്ന് സർനിയ ക്യാമ്പസ് ഉണ്ട്. ഇതിൽ ലാംഡണിൻ്റെ ഏറ്റവും വലിയ കോളേജ് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ക്യാമ്പസ് എന്ന് പറയുന്നത് സർനിയ ക്യാമ്പസാണ്. പക്ഷേ അത് കുറേ കൂടെ ഔട്ടർ റീജിയണാണ്, ഒണ്ടേറിയോ പ്രൊവിൻസിൽ തന്നെ ഒരുപാട് ഔട്ടർ റീജിയൺ, അമേരിക്കയുമായിട്ട് കിടക്കുന്ന ബോർഡർ ഏരിയയിലാണ് ഈ സർനിയ വരുന്നത്. ഈ സർനിയ ക്യാമ്പസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ടോപ്പ് ഫെസിലിറ്റീസ് ആയിരിക്കും, നല്ല ടീച്ചിങ് സ്റ്റാഫുകളായിരിക്കും. പക്ഷേ അവിടെ പാർട്ട് ടൈം കിട്ടാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഏരിയയാണ്. പക്ഷേ ലിവിങ് എക്സ്പെൻസ് കമ്പാരിറ്റീവ്ലി തീരെ കുറവാണ്. മിസിസാഗയും ടൊറണ്ടോയും ഏകദേശം, ടൊറണ്ടോ ഈ മിസിസാഗ എന്ന് പറയുന്നത് ടൊറണ്ടോയ്ക്ക് അടുത്ത് കിടക്കുന്നൊരു സ്ഥലമാണ്. ടൊറണ്ടോ ക്യാമ്പസും മിസിസാഗ ക്യാമ്പസും വളരെ ചെറിയ ക്യാമ്പസുകളാണ്. അവിടെ പാർട്ട് ടൈം കിട്ടാനൊക്കെ വളരെ എളുപ്പമുള്ളൊരു സ്ഥലമാണ്. എന്തുകൊണ്ട് ഞാൻ ലാംഡൺ കോളേജ് ആദ്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് പലർക്കും അറിയാതിരിക്കാം, അറിയാത്തവരുണ്ടാവും. കോഓപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം മിക്കവാറും ഉള്ള എല്ലാ പി ജി ഡിപ്ലോമ പ്രോഗ്രാമുകൾക്കും കാനഡിയൻ കോളേജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കോഓപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്നാണ്. അതായത് ഏതെങ്കിലും ഒരു സെമസ്റ്ററോ ഒരു വർഷമോ, 2 ഇയർ പ്രോഗ്രാമിനാണെങ്കിൽ ഒരു സെമസ്റ്ററോ ഒരു വർഷമോ അവർക്ക് ഇൻറ്റേൺഷിപ്പായിട്ട് കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഈ ലാംഡൺ കോളേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ലാംഡൺ കോളേജിൻ്റെ 4th സെമസ്റ്റർ കോപ്പുള്ള പ്രോഗ്രാംസാണ് മിക്കവാറുള്ള എല്ലാ പി ജി ഡിപ്ലോമ കോഴ്സുകളും. പക്ഷേ കാനഡയിലുള്ള മറ്റ് 90% കോപ്പുള്ള കൊടുക്കുന്ന പ്രോഗ്രാമുകളുള്ള കോളേജസിൽ നിന്ന് ലാംഡൺ കോളേജിനെ വ്യത്യസ്തമാക്കുന്നത്, ലാംഡൺ കോളേജിൽ കോപ്പ് ടൈമിൽ ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലാ കോളേജുകൾക്കും അവസാനത്തെ സെമസ്റ്റർ കോപ്പ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതേസമയം ലാംഡൺ കോളേജിന് ഫൈനൽ സെമസ്റ്ററിൽ ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ ഒരു വർഷത്തെ ഫീസ് 9 ലക്ഷം ആണെങ്കിൽ 4.5 ലക്ഷം രൂപ നമുക്ക് അവിടെ കുറഞ്ഞു കിട്ടും. നോർമലി ഉള്ള എല്ലാ കോഴ്സുകൾക്കും ലാംഡൺ കോളേജ് 8 ലക്ഷം രൂപ 8.5 ലക്ഷം രൂപയാണ് ഫീസ് സ്ട്രക്ചർ പറയുന്നത്. അപ്പം 2 വർഷത്തെ ഒരു കോഴ്സ് പഠിച്ചിറങ്ങണമെങ്കിൽ 8 ലക്ഷം രൂപയാണ് 1 ഇയർ ഫീസ് എന്നുണ്ടെങ്കിൽ 12 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ടോട്ടൽ കോഴ്സ് പഠിച്ചിറങ്ങാൻ പറ്റും. ഏറ്റവും എക്കണോമിക്കലായിട്ട് അത് പ്രോപ്പർ ടൊറണ്ടോയിൽ തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു കോളേജാണ് ലാംഡൺ കോളേജ്. ഒത്തിരി ഹെവി കോളേജാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ലാംഡൺ കോളേജ് നല്ലതാണ്. സർനിയ ക്യാമ്പസ് നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് കൊടുക്കുന്നത്. അതേസമയം തന്നെ ടൊറണ്ടോയിൽ വളരെ കുഞ്ഞൊരു ക്യാമ്പസാണ്, ഒരു ഗ്ലോബൽ എൻവയോൺമെൻറ്റ് ഒന്നും ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. കൂടുതലും അവിടെ പഠിക്കുന്ന ലാംഡൺ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൂടുതലും ഇന്ത്യൻ സ്റ്റുഡൻസ് തന്നെ ആയിരിക്കും. അതാണ് ലാംഡൺ കോളേജിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. നമ്മൾ കാശ് കൊടുത്ത് ഒരു പുറം രാജ്യത്ത് പോയി പഠിക്കുമ്പം നമ്മുടെ കൂടെ പഠിക്കുന്നവരെല്ലാം ഇന്ത്യൻ സ്റ്റുഡൻസ് തന്നെ ആയിരിക്കും. പക്ഷേ അത് വലിയൊരു ഫാക്ടറായിട്ട് പറയേണ്ട കാര്യമില്ല. എഡ്യൂക്കേഷൻ അത്ര മോശമൊന്നുമല്ല, എഡ്യൂക്കേഷൻ അത്യാവശ്യം നല്ല ക്വാളിഫൈഡ് ടീച്ചേഴ്സ് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പം ടൊറണ്ടോയ്ക്കകത്ത് തന്നെ സാധാരണ എല്ലാ പിള്ളേർക്കും ടൊറണ്ടോയിൽ പോയി താമസിക്കുക, പഠിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ കാനഡയിലെ ടൊറണ്ടോയിൽ തന്നെ ഏറ്റവും ഫീസ് കുറഞ്ഞ്, അതായത് നോർമൽ എല്ലായിടത്തും നമുക്ക് ഒരു 16 ലക്ഷം രൂപ ഫീസ് വരുമ്പം വെറും 12 ലക്ഷം രൂപയ്ക്ക് നമുക്ക് 2 വർഷത്തെ കോഴ്സ് പഠിച്ചിറങ്ങാൻ പറ്റും. അതാണ് ലാംഡൺ കോളേജിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഏറ്റവും ചീപ്പസ്റ്റ് കോളേജ് എന്നുള്ളതിലെ 1st റാങ്കിങ് ഞാൻ ലാംഡൺ കോളേജിന് തന്നെ കൊടുക്കുന്നു.
നാല് മുതൽ 600,000 രൂപ വരെ ഫീ സ്ട്രക്ചറുള്ള 1 ഇയറിൽ ഫീ സ്ട്രക്ചറുള്ള കോളേജസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഫൈനലി പറയുന്നതായിരിക്കും. എങ്കിലും ടൊറന്റോയ്ക്കകത്ത് തന്നെ ഇത്രയും മേജർ ഒരു സിറ്റിക്കകത്ത് തന്നെയുള്ള ഒരു കോളേജ് ഇത്രയും ഫീസ് കുറച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ലാബ്ലിൻ കോളേജിൽ ഫസ്റ്റ് റാങ്കിങ് തന്നെ കൊടുക്കുന്നത്. രണ്ടാമത് എനിക്ക് പറയാനുള്ള കോളേജാണ് കൊനസ്റ്റാവ് കോളേജ്. കൊനസ്റ്റാവ് കോളേജിന് അറൗണ്ട് 6 ക്യാമ്പസുകളുണ്ട് പലയിടത്തായിട്ട്. മെയിൻ ക്യാമ്പസ് ഉള്ളത് കിച്ചനർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതെല്ലാം ഒണ്ടേറിയ പ്രൊവിൻസിൽ തന്നെയാണ്. ഈ കൊനസ്റ്റാവ് കോളേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോർമലി എല്ലാ സ്ഥലങ്ങളിലും 8 സപ്ലൈ വരെയൊക്കെ ബാക്ക് പേപ്പർ വരെയൊക്കെ അക്സെപ്റ്റ് ചെയ്തുള്ളൂ. പക്ഷേ കൊനസ്റ്റാവ് കോളേജ് 12 to 15 സപ്ലൈ വരെ എടുത്തവരുണ്ട്. അപ്പോൾ ബാക്ക് പേപ്പറൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഫീസ് കുറച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു കോളേജാണ് കൊനസ്റ്റാവ് കോളേജ്. അറൗണ്ട് 8 ലക്ഷം മുതൽ 9 ലക്ഷം രൂപ വരെ എൻ്റെ ഇയർലി ഫീസ് വരുന്നുള്ളൂ. നല്ല ക്യാമ്പസ് തന്നെയാണ്. ഒരുപാട് സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾ കൊനസ്റ്റാവ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നീടുള്ള കോളേജാണ് യൂക്കോൺ കോളേജ്. അപ്പോൾ യൂക്കോൺ കോളേജ്, യൂക്കോൺ പ്രൊവിൻസിനെ കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൊവിൻസുകളുടെയൊക്കെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ പറഞ്ഞൊരു വീഡിയോയ്ക്കകത്ത്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ പോയി ചെക്കൗട്ട് ചെയ്യുക. കാരണം ഏത് കോളേജാണ് ഏത് പ്രൊവിൻസാണ് നല്ലതെന്നൊക്കെ ഞാൻ ആ വീഡിയോസിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം യൂക്കോൺ കോളേജ് എന്ന് പറയുന്നത് യൂക്കോൺ എന്ന് പറഞ്ഞ പ്രൊവിൻസിനാണ്. അപ്പം അവിടെ PR കിട്ടാൻ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ എക്സ്ട്രീം ടെമ്പറേച്ചറാണ്. പക്ഷേ യൂക്കോണിൽ പഠിക്കുന്നവർക്ക് PR കിട്ടാനും അതിനുശേഷം കാനഡയിലോട്ടുള്ള പല റീജിയൻസിലോട്ട് മൂവ് ചെയ്യാനും ഭയങ്കര എളുപ്പമായിരിക്കും. ഇപ്പോൾ യൂക്കോൺ കോളേജിലാണ് തേർഡായിട്ട് ഏറ്റവും ഫീസ് കുറവുള്ളത്. അറൗണ്ട് 6 to 7 lakh ആണ് ഇവിടുത്തെ ആനുവൽ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫീസിനകത്ത് തന്നെ നമുക്ക് 2 ഇയർ പ്രോഗ്രാം, അതായത് അറൗണ്ട് 14 lakhs അല്ലെങ്കിൽ 12 lakhs to 14 lakhs റേഞ്ചിൽ നമുക്കൊരു 2 ഇയർ കോഴ്സ് അവിടെ പഠിച്ചിറങ്ങാവുന്നതാണ് യൂക്കോൺ കോളേജിൽ. പിന്നെ ഫീസ് കുറഞ്ഞ് പഠിക്കാവുന്ന ഒരു കോളേജാണ് നോവസ്കോഷ്യ കമ്മ്യൂണിറ്റി കോളേജ്. അത് നോവസ്കോഷ്യ എന്ന് പറഞ്ഞ പ്രൊവിൻസിലാണുള്ളത്. അപ്പോൾ ഈ നോവസ്കോഷ്യ എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് പ്രൊവിൻസാണ്. വീണ്ടും ഞാൻ പറയുന്നു, ഞാൻ പ്രൊവിൻസുകളെ കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് നിങ്ങൾ പോയി ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഈ അറ്റ്ലാന്റിക് പ്രൊവിൻസിൽ പഠിക്കുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ AIPP അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ഒരുപാട് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് പെട്ടെന്ന് അവിടെ ജോലി കിട്ടാൻ എളുപ്പമായിരിക്കും. അപ്പം അതുപോലെ തന്നെ ഈ നോവസ്കോഷ്യ കമ്മ്യൂണിറ്റി കോളേജിൻ്റെ ഫീസ് എന്ന് പറയുന്നത് അറൗണ്ട് 6 to 7 lakh ആണ് ഇയർലി വരുന്നത്. അതുകൊണ്ട് തന്നെ ഫീസ് കുറഞ്ഞ് അവിടെ പഠിക്കാനും പറ്റും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ PR കിട്ടുകയും ചെയ്യും. ഞാൻ ഈ കോളേജിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയുമ്പോൾ തന്നെ എല്ലാ ഏജൻസികളും ഈ കോളേജുകളെ പ്രൊമോട്ട് ചെയ്യണമെന്നില്ല. കാരണം കേരളത്തിലുള്ള മിക്ക കൺസൾട്ടൻസിക്കാരും ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ലാഭം കിട്ടുന്ന കോളേജിലേക്ക് പിള്ളേരെ കൺവേർട്ട് ചെയ്ത് വിടുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മൾ ചോദിക്കുന്ന ഡീറ്റെയിൽസിനെല്ലാം അവർ പ്രോപ്പറായിട്ട് ഉത്തരം പറയുന്നെങ്കിൽ പോലും അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അവർക്ക് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന സ്ഥലത്തേക്കായിരിക്കും അവർ നമ്മളെ വിടാൻ ആഗ്രഹിക്കുക. മിക്കവാറുമുള്ള 90% കൺസൾട്ടൻസികളും ഒണ്ടേറിയയിലുള്ള പല കോളേജസായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ബാക്കി ഏത് സ്ഥലത്ത് ചോദിച്ചാലും അവിടെ പാർട്ട് ടൈം കിട്ടത്തില്ല, അല്ലെങ്കിൽ അവിടെ ക്ലൈമറ്റ് ഭയങ്കര മോശമാണ്, ഒണ്ടേറിയയിൽ അത്രയും പ്രശ്നമില്ലെന്നൊക്കെ പറഞ്ഞ് മിക്കവുള്ള ആളുകളും ഒണ്ടേറിയയിലോട്ട് നമ്മളെ പ്രിഫർ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒണ്ടേറിയയിൽ തന്നെയും ക്ലൈമറ്റ് വളരെ വേസ്റ്റായിട്ടും ഒരു രക്ഷയില്ലാതെ പാർട്ട് ടൈം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള പ്ലേസുകളും ഒരുപാട് സ്ഥലങ്ങളും ഒണ്ടേറിയയ്ക്കകത്ത് തന്നെ ഉണ്ട്. സോ അങ്ങനെയുള്ള മിസ്കൺസെപ്ഷൻ എല്ലാവരും ഒഴിവാക്കണമെന്നൊരു റിക്വസ്റ്റോടെ ഈ വീഡിയോയുടെ ഇടയ്ക്ക് നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. പിന്നീട് എനിക്ക് പറയാനുള്ള കോളേജാണ് ലെത് ബ്രിഡ്ജ് കോളേജ്. ഈ കോളേജിൽ അറൗണ്ട് 7 to 9 lakh, ആ 7 lakh to 9 lakh ആണ് പെർ ഇയർ ട്യൂഷൻ ഫീസ് പറയുന്നത്. അപ്പം ഇതും വളരെ അഫോർഡബിളായിട്ടുള്ളൊരു കോളേജാണ്. അപ്പം ഓരോ കോളേജസും ഞാൻ പറയുമ്പോഴും ആ കോളേജസിൽ ഏതൊക്കെ കോഴ്സസ് ഉണ്ടെന്ന് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക. കാരണം മെഡിക്കൽ പ്രൊഫഷനിൽ പോകാൻ താല്പര്യമുള്ളവർ കാണും, എഞ്ചിനീയറിംഗ് പ്രൊഫഷനിൽ പോകാൻ താല്പര്യമുള്ളവർ കാണും, അതുപോലെ തന്നെ അക്കൗണ്ടിങ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്, അതുപോലെ തന്നെ ബിസിനസ് MBA ബിസിനസ് മാനേജ്മെൻറ്റ് പോലത്തെ കോഴ്സുകൾ പഠിക്കാൻ താല്പര്യമുള്ളവർ കാണും. അപ്പോൾ ഓരോ കോളേജിലും എല്ലാ കോഴ്സസും അവൈലബിൾ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾ നോക്കുന്ന നിങ്ങൾക്ക് താല്പര്യമുള്ള നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള കോഴ്സസുകൾ ഈ കോളേജുകളിലെല്ലാം ഉണ്ടോ എന്ന് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അതിൻ്റെ ഇൻ്റർനാഷണൽ ട്യൂഷൻ ഫീസും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. എങ്കിലും ബൈ ആവറേജ് ഈ കോളേജിൽ ഫീസ് വരുന്നത് അറൗണ്ട് 7 to 9 lakh ആണ്. പിന്നീട് വരുന്ന ഫീസ് പറഞ്ഞൊരു കോളേജാണ് നോർത്തേൺ ലൈറ്റ് കോളേജ്. ഈ നോർത്തേൺ ലൈറ്റ് കോളേജിൽ ഫീസ് സ്ട്രക്ചർ വരുന്നത് അറൗണ്ട് 7 to 8 lakh ആണ് നോർത്തേൺ ലൈറ്റ് കോളേജിൽ ഫീസ് സ്ട്രക്ചർ വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കോളേജാണ്. ഏതൊക്കെ കോഴ്സസ് ആണ് അവൈലബിൾ ആണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ ഈ കോളേജസിൻ്റെ എല്ലാം വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് പോയി ചെക്കൗട്ട് ചെയ്യാം. അടുത്ത കോളേജാണ് ന്യൂ ബേൺസ്വിക് കമ്മ്യൂണിറ്റി കോളേജ്. ഈ ന്യൂ ബേൺസ്വിക്കും അറ്റ്ലാന്റിക് പ്രൊവിൻസിൽ തന്നെ ഉള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ AIPP പോലുള്ള പൈലറ്റ് പ്രോഗ്രാംസിൽ ഈ സ്ഥലങ്ങളിൽ പഠിച്ചാൽ നമ്മൾ എലിജിബിൾ ആവും. അപ്പം നമുക്ക് പെട്ടെന്ന് PR കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കോളേജ് ചൂസ് ചെയ്യാവുന്ന. ഈ കോളേജിൻ്റെ ആനുവൽ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് 5 lakh to 7 lakh വരെയാണ് ആനുവൽ ട്യൂഷൻ ഫീസ് ഏകദേശം പറയുന്നത്. അതായത് അവിടുത്തെ കോഴ്സസിനനുസരിച്ച് വേരി ചെയ്യാം. 5 lakh to 5.5 lakh to 5.5 lakh പെർ ഇയറിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് കോഴ്സുകളുണ്ട്. 7 lakh. അപ്പം നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ കോളേജിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഓരോ കോഴ്സുകളുടെയും സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എങ്കിലും
ഫീസ് വളരെ കുറച്ച് പഠിക്കാൻ പറ്റിയ ഒരു കോളേജാണ് ന്യൂ ബ്രൺസ്വിക് കമ്മ്യൂണിറ്റി കോളേജ്. അടുത്തതാണ് മെഡിക്കൽ ഹാറ്റ് കോളേജ്. ഈ മെഡിക്കൽ ഹാറ്റ് കോളേജ് എന്നുള്ളത് നമ്മുടെ ബ്രിട്ടീഷ് കൊളംബിയയിലുള്ളൊരു കോളേജാണ്. അപ്പം ഈ കോളേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിലാണ് നിങ്ങൾ പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ചും കാനഡയിലെ നഴ്സിംഗ് ആണ് പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ വളരെ ഫീസ് കുറച്ച് പഠിക്കാൻ പറ്റിയ കോളേജാണ് മെഡിക്കൽ ഹാറ്റ് കോളേജ്. അറൗണ്ട് 5 to 9 lakh rupees ഇവിടുത്തെ ആനുവൽ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും നഴ്സിംഗിനൊക്കെ ആണെങ്കിൽ വളരെ ഫീസ് കുറച്ച് പഠിക്കാൻ പറ്റിയൊരു കോളേജാണ് മെഡിക്കൽ ഹാറ്റ് കോളേജ്. നിങ്ങൾക്ക് പോയി അവരുടെ വെബ്സൈറ്റ് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് ലാസ്റ്റായിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള കോളേജാണ് സെൽക്രിക് കോളേജ്. ഈ സെൽക്രിക് കോളേജിലെ ആനുവൽ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് 5 to 9 lakh ആണ്. പല വെറൈറ്റീസ് ഓഫ് കോഴ്സസ് ഈ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ കോഴ്സസ് നിങ്ങൾക്ക് പോയി ചെക്കൗട്ട് ചെയ്യാം. അതായത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സസിൽ എത്രയാണ് ട്യൂഷൻ ഫീസ് എന്നുള്ളത് നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. ഫൈനലി എനിക്ക് പറയാനുള്ള കോളേജാണ് ഹോളണ്ട് കോളേജ്. ഈ ഹോളണ്ട് കോളേജും സ്ഥിതി ചെയ്യുന്നത് ന്യൂഫൗണ്ട്ലാൻഡ് ആൻഡ് ലാബ്രഡോറിലാണ്. അതും ഒരു അറ്റ്ലാന്റിക് പ്രൊവിൻസ് ആണ്. അപ്പം ഇവിടെയാണ് കാനഡയിലെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും ഫീസ് കുറഞ്ഞ കോളേജ്. അതായത് ഇയർലി 4 to 6 lakh rupees വരെയാണ് ഇവിടുത്തെ ആനുവൽ ഫീസ് എന്ന് പറയുന്നത്. അതായത് 2 years കോഴ്സ് നമ്മൾ പഠിക്കുവാണെങ്കിൽ 4 to 4 അതായത് 8 lakh rupees നമുക്കിവിടെ കോഴ്സ് പഠിച്ചിറങ്ങാം. 8 to 12 lakh rupees 2 years കൊണ്ട് അത്രയും രൂപ മാത്രം ചിലവാക്കിയിൽ 2 year കോഴ്സ് നമുക്ക് പഠിച്ചിറങ്ങാൻ പറ്റും. അതുപോലെ തന്നെ പഠിച്ചിറങ്ങിയാൽ അറ്റ്ലാന്റിക് പ്രൊവിൻസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു PR നമുക്ക് കിട്ടാനും സാധ്യത കൂടുതലാണ്. അപ്പം ഞാൻ ഇത്രയും 10 കോളേജസിനെ കുറിച്ച് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 10 കോളേജിനകത്ത് എത്ര കോളേജസ് നാട്ടിലുള്ള യൂണിവേഴ്സിറ്റികൾ പ്രൊമോട്ട് ചെയ്യുമെന്ന് എനിക്ക് യാതൊരു ഗ്യാരണ്ടിയും പറയാൻ പറ്റത്തില്ല. കാരണം കൺസൾട്ടൻസികളെല്ലാം വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് കമ്മീഷൻ കിട്ടുന്ന കോളേജുകൾ മാത്രമാണ് അവർക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കമ്മീഷൻ കിട്ടാത്ത കോളേജസിൽ അവർ പ്രൊമോട്ട് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. ബട്ട് സ്റ്റിൽ നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിലും അപ്ലൈ ചെയ്ത് പോകാൻ പറ്റുന്ന കോളേജസാണ് ഇതെല്ലാം. IELTS മാൻഡേറ്ററി ആണ്. കാനഡയിൽ പഠിക്കാൻ പോകണമെങ്കിൽ IELTS എല്ലാ കോളേജസിനും മാൻഡേറ്ററി ആണ്. പിന്നെ ഞാൻ ഇതിനകത്ത് എടുത്തു പറയാത്ത ഒരുപാട് കോളേജസ് വേറെയുണ്ട്. ഫാൻഷെ കോളേജ്, നയാഗ്ര കോളേജ്, കാംബ്രിയൻ കോളേജ്, സെൻറ്റിനിയൽ കോളേജ്, കോൺഫെഡറേഷൻ കോളേജ്, ജോർജിയൻ കോളേജ്, ഹംബർ കോളേജ്, ദർഹം കോളേജ്, അങ്ങനെ ഒരുപാട് കോളേജസ് ഉണ്ട്. അപ്പോൾ ഈ കോളേജസിലെല്ലാം അറൗണ്ട് ഈ ഒരു 9 to 12 lakh rupees ഇയർലി ഫീസ് എന്ന് പറയുന്നത്. അപ്പം ഈ കോളേജസിലെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ളതും നിങ്ങൾക്ക് അനുയോജ്യമായതുമായുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് അതെല്ലാം റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ഏത് കോളേജിലാണോ കിട്ടുന്നത് ആ കോളേജ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ചും ഫാൻഷെ കോളേജൊക്കെ എടുത്തു പറയേണ്ട ഒരു കോളേജാണ് ലണ്ടനിൽ. കാരണം ഒരുപാട് മലയാളി സ്റ്റുഡൻസ് പോയി പഠിക്കുന്ന ഒരു കോളേജാണ് ഫാൻഷെ കോളേജ്. സോ ഇത്രയാണ് കാനഡയിലെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള കോളേജസിൻ്റെ ഡീറ്റെയിൽസ്. സോ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ കാനഡയിലെ ചീപ്പസ്റ്റ് യൂണിവേഴ്സിറ്റികളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഏറ്റവും ഫീസ് കുറഞ്ഞ് പഠിക്കാവുന്ന ലാംഡൺ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനെയും അതുപോലെ ഫാൻഷെ കോളേജ് അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് കോളേജസിൽ പഠിക്കുന്ന കുട്ടികളുടെ Q&A ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഈ കോളേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമൻറ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യുക. അതുപോലെ ജനറൽ സംശയങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പുണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതിലുള്ളവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ കൊണ്ട് ഞാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. ഇൻ പേഴ്സൺ ചോദിക്കേണ്ട ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ സമയം കിട്ടുന്നതനുസരിച്ച് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നവർക്കെല്ലാം ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പം ഇതുപോലെ ഇൻഫോർമേറ്റീവ് ഒതിൻ്റെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഇനി കടന്നു വരുന്നതായിരിക്കും. സോ നിങ്ങൾ കാനഡയിൽ പോകാൻ വ്യക്തമായിട്ട് റിസർച്ച് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. കാരണം ഞാൻ ഇനി വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ, ഗ്ലോബൽ വെല്ലു ഫാമിലി എന്നുള്ള രീതിയിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം, നമുക്ക് ഒരുമിച്ച് വളരാം. സോ ഇനി ഈ വരുന്ന സെപ്റ്റംബറോ അല്ലെങ്കിൽ വരുന്ന ജനുവരി ഇൻഡേകളിലോ ഇനി തുടർ വർഷങ്ങളിൽ കാനഡയിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ ആശംസകൾ ഞാൻ അറിയിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. സോ ഇനി ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം.